ഹലോ ഫ്രണ്ട്സ്, യു കെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനീസ് ചാരബലൂൺ ബ്രിട്ടനിലും സംശയം പ്രകടിപ്പിച്ച് യു കെയുടെ ഡിഫൻസ് സെക്രട്ടറി ബെൻ വാലൻസ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 4 യു എസ് എയിലെ അലാസ്ക തീരത്ത് അമേരിക്കൻ എയർഫോഴ്സ് ഒരു സസ്പെക്ടഡ് ചൈനീസ് എയർ ബലൂൺ വെടിവെച്ചിരുന്നു. അതുപോലെയുള്ള സ്പൈ ബലൂൺ അറ്റാക്സ് യു കെയിലും നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൺ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബ്രിട്ടീഷ് ഡിഫൻസ് സെക്രട്ടറി വ്യക്തമാക്കിയത്. ഡിഫൻസ് സെക്രട്ടറിയെ തള്ളാതെ യു കെ പ്രൈം മിനിസ്റ്റർ ഋഷി സുനകും ഇന്ന് ഓൾഡാമിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡിഫൻസ് സെക്രട്ടറിയെ തള്ളാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏതൊരു അറ്റാക്കിനെയും എന്തു വില കൊടുത്തും ബ്രിട്ടീഷ് ജനതയെ സംരക്ഷിക്കുമെന്നുള്ള വാക്കുകൊടുത്തത്. ഇതിനെക്കുറിച്ച് സഖ്യ രാജ്യങ്ങളുമായി ബ്രിട്ടൻ സംഭാഷണത്തിലാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മാഞ്ചസ്റ്ററിലെ ഓൾഡാം ഡയഗ്നോസ്റ്റിക് കമ്മ്യൂണിറ്റി സെന്റർ സന്ദർശിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഓൾഡാം കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ക്യാൻസർ ചെക്കപ്സ് ആൻഡ് ഡയഗ്നോസിസ് ആണ് CDC കൊണ്ട് യു കെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 30,000 പേഷ്യൻസിന് അവരുടെ ഹാർട്ട്, ലങ്സ്, ബ്ലഡ് ടെസ്റ്റ് കൂടാതെ തന്നെ ക്യാൻസർ ചെക്കപ്പും നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് CDC കൊണ്ടുള്ള ഉപകാരമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതുപോലെയുള്ള 19 പുതിയ കേന്ദ്രങ്ങൾ ബ്രിട്ടനിലുടനീളം ഈ വർഷം പ്രവർത്തന സജ്ജമാകുമെന്ന് ബ്രിട്ടന്റെ ഹെൽത്ത് സെക്രട്ടറി സ്റ്റീവ് ബാർക്ലി വ്യക്തമാക്കി. ടോറി MPsന്റെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലേബർ MPs വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന MPമാർ മുന്തിയ ഇനം ഹോട്ടലുകളിൽ താമസിച്ച് UKയിലെ ടാക്സ് പേയേഴ്സിന്റെ മണി വേസ്റ്റ് ചെയ്യുകയാണെന്നും അവർ ആരോപിച്ചു. സുഖനിദ്ര കിട്ടുന്നതും സേഫ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ മാത്രമേ തങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു ടോറി MPsന്റെ മറുവാദം. ബ്രിട്ടീഷ് MPമാരുടെ സാലറി വർദ്ധിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്ററി സ്റ്റാൻഡേർഡ് അതോറിറ്റി 2.9% ശമ്പള വർധനവാണ് അവരിപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ശമ്പള വർധനവ് പ്രകാരം MPമാരുടെ സാലറി 2023-24 കാലഘട്ടത്തിൽ 86,584 പൗണ്ട് ആയിട്ട് ഉയർന്നു. ധനികരല്ലാത്ത സാധാരണ ബ്രിട്ടീഷ് ജനത രാഷ്ട്രീയ പ്രവർത്തനത്തിലിറങ്ങി രാജ്യത്തെ സേവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ശമ്പള വർധനവ് അനിവാര്യമെന്ന് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. 76th ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് BAFTA ഈ മാസം 19 ലണ്ടനിൽ അരങ്ങേറും. നെറ്റ്ഫ്ലിക്സിന്റെ ജർമ്മൻ എപ്പിക് വാർ ആയ ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് 14 നോമിനേഷൻസുമായി BAFTAയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. നിക്കോള ബുള്ളിയുടെ തിരോധാനത്തിൽ ഇരുട്ടിൽ തപ്പി ലങ്കാഷെയർ പോലീസ്. കഴിഞ്ഞ മാസം 27th തന്റെ നായയോടൊപ്പം നടക്കാനിരുന്ന നിക്കോള ബുള്ളിയെ ലങ്കാഷെയറിലെ സെന്റ് മൈക്കിൾസ് നിന്നും കാണാതായത്. കനാലിൽ മുങ്ങി മരിച്ചതാകാം എന്നാണ് ലങ്കാഷെയർ പോലീസ് പറയുന്നതെങ്കിലും അതംഗീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. 15 പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് 13 മുതൽ 16 വരെയുള്ള 4 അഫ്ഗാൻ അഭയാർത്ഥി ആൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡോവറിലാണ് ഈ സംഭവം നടന്നത്. തുർക്കി സിറിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ മരണസംഖ്യ 36,000 കവിഞ്ഞു. 5 മില്യണിൽ കൂടുതൽ ഡൊണേഷൻ ആവശ്യപ്പെട്ട ബ്രിട്ടീഷ് സംഘടനയുടെ ആവശ്യം അംഗീകരിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ. ലണ്ടനിൽ വീണ്ടും കത്തിക്കുത്തു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈസ്റ്റ് ലണ്ടനിലും സൗത്ത് വെസ്റ്റ് ലണ്ടനിലും ഇന്നലെ നടന്ന 2 ആക്രമണങ്ങളിലാണ് 2 ജീവൻ നഷ്ടമായത്. അതിൽ ഈസ്റ്റ് വെസ്റ്റ് ലണ്ടനിൽ നടന്ന കൊലപാതകത്തിലെ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. UK മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി ഒരു മലയാളി മരണം കൂടെ. വയനാട് മാനന്തവാടി സ്വദേശിനിയാണ് UK ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രക്താർബുദത്തോട് പടവെട്ടിയിരുന്ന യുവതി 4 മുമ്പാണ് ലിവർപൂളിൽ താമസമാക്കിയത്. ഇതുപോലെയുള്ള ഡെയിലി ന്യൂസ് അപ്ഡേറ്റിനായി മാഞ്ചസ്റ്റർ മലയാളം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സീ യു ടുമാറോ.